എല്ലാവർക്കും വലിയ സാപ്പി വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ് കുക്കറിൽ വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല കുറുകിയ കുറിയ ചാറോടുകൂടി കറി ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ് ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ അര കിലോ മത്തങ്ങയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇനി അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്ത് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി ഒന്ന് നടുവേ കട്ട് ചെയ്തതാണ് ഒരു മൂന്ന് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഒരു മീഡിയം സൈസ് തക്കാളി അരിഞ്ഞതും എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇത് ഞാൻ കുക്കറിലാണ് റെഡിയാക്കി എടുക്കുന്നത് കുക്കറിലോട്ട് മത്തങ്ങയ എല്ലാം ഇട്ട് കൊടുക്കാം നല്ലപോലെ വേവിച്ചുടച്ചെടുക്കാനുള്ളതാണ് അതുകൊണ്ട് കുക്കർ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് പാനിലായാലും കുഴപ്പമില്ല നല്ലപോലെ വേവിച്ചാൽ മതിയാകും ഇനി ഇതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി എല്ലാം ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത് അതിന് പകരം ഒരു ചെറിയ സവോള ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അധികം എരിവില്ലാത്ത ഒരു കറിയാണിത് ഇനി എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് മുളക് പൊടി ഇനി ഇതിലോട്ട് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് സ്റ്റീൽ കുക്കർ ആയതുകൊണ്ട് ഞാൻ ഒരു ഇത്തിരി വെള്ളം കൂടുതൽ ചേർത്തിട്ടുണ്ട് ഇനി ഇത് അടച്ചു വെച്ച് രണ്ട് വിസിൽ വരുന്നത് വരെ നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം ഞാനിപ്പോൾ ഒരു ഹൈ ഫ്ലെയിമിനും മീഡിയം ഫ്ലെയിമിനും ഇടയ്ക്ക് വെച്ചാണ് ഇതൊന്ന് വേവിച്ചെടുത്തിരിക്കുന്നത് നല്ല പോലെ ഒന്ന് വെന്ത് കിട്ടണം ഇനി ഇതിലോട്ടൊരു അരപ്പ് റെഡിയാക്കണം അതിനായിട്ട് ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലോട്ട് അര ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം ചെറിയ ജീരകമാണ് ഒരു രണ്ടല്ലി കറിവേപ്പിലിട്ട് കൊടുക്കാം ഒരു മൂന്ന് ചെറിയ ഉള്ളി ഇതുപോലെ നടുവയൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഞാനൊരു അരപ്പിനൊരു കളർ കിട്ടാൻ വേണ്ടി ചേർത്ത് കൊടുത്തതാണ് ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം ഇപ്പോൾ അത് നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ സമയം കൊണ്ട് നമ്മുടെ മത്തങ്ങയെല്ലാം നല്ല പോലെ വെന്ത് പ്രഷറെ എല്ലാം പോയിട്ടുണ്ട് ഞാനൊരു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണൊന്ന് തുറന്നെടുത്തത് അപ്പോഴേക്കും കുറച്ചൊന്ന് തണുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് ഒന്ന് ചൂടാകാനായിട്ട് ആ മത്തങ്ങയെല്ലാം നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതുപോലെ തവി വെച്ചിട്ട് പതുക്കെ ഒന്ന് പ്രസ്സ് ചെയ്താലും ഇത് നല്ലപോലെ ഉടഞ്ഞു കിട്ടും തവി കൊണ്ടൊന്ന് ഇളക്കിയാൽ മാത്രം മതി അത് നല്ലപോലെ ഒന്ന് ഉടഞ്ഞു കിട്ടും ആ പരുവത്തിന് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ അരച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളത് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം നമുക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ചിട്ട് കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു കുറച്ച് വെള്ളമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഇനി ഇത് ഇതുപോലെ ഇളക്കി കൊടുത്ത് വേണം ഒന്ന് തിളപ്പിച്ചെടുക്കാനായിട്ട് ഒത്തിരി ഒത്തിരിയങ്ങ് വെട്ടി തിളപ്പിച്ചെടുക്കണ്ട നമ്മൾ തേങ്ങ അരച്ച് ചേർത്തിരിക്കുന്നതുകൊണ്ട് ചെറുതായിട്ട് നല്ലപോലെ ചൂടായി ഒന്ന് തിളച്ച് വന്നാൽ മതിയാകും ഈ സമയത്ത് ഉപ്പെല്ലാം പാകമാണോ എന്ന് നോക്കണം അപ്പം ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് ഒരിത്തിരി കുറവുണ്ടായിരുന്നതുകൊണ്ട് ഞാനൊരു കാൽ ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്കിങ്ങനെ ഉപ്പ് ചേർ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം അപ്പം കറിക്കെല്ലാം പാകത്തിനുപ്പായിരിക്കും ഇനി എല്ലാം കൂടി ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാകും അപ്പം അതാതൊന്ന് നല്ലപോലെ ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട് ഞാൻ ഇളക്കുന്നതുകൊണ്ട് കാണാത്തതാണ് ഉണ്ടോ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് തിളച്ച് വന്ന് കഴിയുമ്പം തീ ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു രണ്ട് മിനിറ്റ് കൂടി ഒന്ന് ഇളക്കി വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് അടച്ചു മാറ്റി വയ്ക്കാവുന്നതാണ് അപ്പം ഞാനൊരു രണ്ട് മിനിറ്റ് കൂടി ഒന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ തേങ്ങ ഒന്ന് വെന്ത് കിട്ടണം അത്രയും മാത്രമേ ഉള്ളൂ ഇനി ഇതിലോട്ടൊന്ന് വറവൽ ചേർത്ത് കൊടുക്കണം അതിനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലോട്ട് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു എട്ട് പത്ത് ചെറിയുള്ളിയും മൂന്നാല് അറ്റർമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഞാനിപ്പോൾ എല്ലാം കൂടി ഒന്നിച്ചാണ് ഇട്ട് കൊടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം അറ്റർമുളകും കറിവേപ്പിലിട്ട് പിന്നെ ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് മൂപ്പിച്ചെടുക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മൂത്ത് കിട്ടിയാൽ മതിയാകും ഇപ്പോൾ ഇതായെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി അതിനൊരു കളർ കിട്ടാനായിട്ട് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തതാണ് ഇത് ഓപ്ഷണലാണ് നിങ്ങൾ വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതിയാകും ആ വറവിൽ ചേർക്കുമ്പോൾ അതിനൊരു കളർ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് കറിക്കും ഒരു കളർ കിട്ടും ഇനി എല്ലാം കൂടി ചൂടോടെ തന്നെ നമുക്ക് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം വറവില് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളത് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റെങ്കിലും ഒന്ന് അടച്ചു വെക്കണം അതിൻ്റെ ആ മണമെല്ലാം കറിയിലോട്ടൊന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അത് അടച്ചു അടച്ച് വച്ചിട്ടുണ്ടായിരുന്നു ഒരമണിക്കൂർ കഴിഞ്ഞ് തുറന്നതാണ് കണ്ടു നല്ല കുറുകിയ കൂടിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഒഴിച്ചു കറിയാണ് എല്ലാവരും ഇതുപോലെയൊന്ന് മത്തങ്ങ വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പത്തിൽ നമുക്ക് കുക്കറിൽ ഇത് ഉണ്ടാക്കി എടുക്കാനും പറ്റും വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി താങ്ക്